വീട്ടിൽ കല്യാണാലോചനകൾ വരുന്നുണ്ട്, ഞാനെന്ത് വേണം? അത് സീനൊന്നുമില്ല ബൈ, പെണ്ണാണാമനാളെ തന്റെ മുഖത്തൊക്കെ അല്ലേ പ്രശ്നമുള്ളു. നീ വിഷമിക്കണ്ട ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? കോമ്പിനേഷൻ ശരിയല്ലല്ലോ, പാലും ചാളക്കറിയും പോലെ. എല്ലാ കാര്യങ്ങളും പപ്പുവിന് അറിയാലോ? ഓ, നമുക്കറിയാലോ. മരിക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. എന്തോ കെട്ടാൻ പോകുന്ന ഇയാളാണോ? എന്താ സംശയം, ഞാൻ തന്നെയാ പയ്യൻ. പയ്യനാ? എത്ര കൊല്ലം മുമ്പ് ഉപ്പുസത്യാഗ്രഹത്തിന്റെ ഫോട്ടോയില് ഗാന്ധിജിയുടെ ഇയാളെ കണ്ടല്ലോ. എനിക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഞാൻ മല മുട്ടി നിൽക്കുന്ന ആനയാണ്, എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ. എനിക്ക് കെട്ടാൻ മുട്ടിയിട്ടാണ്, എന്നെ തടയരുത്. മോളെ വിഷമിക്കാതെ, എല്ലാം എനിക്കറിയാം, അതെല്ലാം ശരിയാകും. ഓഹോ, അങ്ങനെയോ? ശരി അമ്മേ, ഞാൻ കാത്തിരിക്കാം. കാത്തിരിക്കാൻ നീ എന്താ, ബസ്സോ ട്രെയിനോ അല്ലോ? ലക്ഷ്മി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളേ? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു. നിനക്കറിയാമോ എന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോ എന്ന് നിനക്കും അറിയില്ല. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ ആയിരിക്കും. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, പണിക്ക് പോയിക്കൂടെ? ഇല്ലടാ, സൂപ്പറാടാ, സൂപ്പറാണ്. ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, അതാരാണെന്ന് ശിവൻ ചേട്ടന് നന്നായി അറിയാം. ഞാനും പപ്പുവിടനും ഒന്നിച്ച് കളിച്ചു വളർന്നതാണ്. ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വാരിയിട്ട. ഞാനൊരാളെ വിവാഹം കഴിക്കുമെങ്കിൽ അത് പപ്പുവിടനെ. പൊന്നപ്പൻ ചേട്ടനെ എന്നെ ശാപിക്കരുത്, പൊന്നപ്പൻ ചേട്ടൻ എന്നെ പൊന്നു പോലെ നോക്കൂ. നിന്റെ മോഹം നടക്കില്ല, എന്നെ വേദനിപ്പിച്ചിട്ട് മറ്റൊരാളുടെ കൂടെ, അതെനിക്കൊന്ന് കാണണം. നിന്റെ പുറകെ എത്രയും കൊല്ലം നടന്നിട്ട് നീ വേറൊരുത്തരെ കല്യാണം കഴിച്ചല്ലേടി? സ്നേഹിച്ചവരെ അകറ്റാൻ ശിവൻ ചേട്ടന് കഴിയൂ, അതിന് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ മരണമായി. എന്നാലും കാശ് ചോദിച്ചു വന്ന എന്നെ കരയിപ്പിച്ചിട്ട് ശരിയായില്ല. മാഷന്റെ സെന്റിമെന്റ്സ് കേറിയാ പിടിച്ചു. പപ്പേട്ടാ, നമ്മൾ തമ്മിലുള്ള സ്നേഹം ശിവൻ ചേട്ടനെ ഒരുപാട് ദേഷ്യത്തിലാക്കിയിട്ടുണ്ട്. വീട്ടിൽ വന്ന് അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ചേട്ടൻ എന്തെങ്കിലും ചെയ്യാം. കല്യാണത്തിന് ശേഷം മാത്രമേ കിഡ്നാപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചെന്നാണ് ഞാൻ. പക്ഷേ ഈ പ്ലേസ് ഒക്കെ പറഞ്ഞ പിന്നെ കുടുക്ക് ഞാൻ തന്നെ വേണമെന്ന് വെച്ചാ ഇവനോടൊന്ന് പുറത്തു പോകാൻ പറയും. ഈ കാവിൽ വെച്ച് ഞാൻ നിന്റെ കഴിച്ച് താലി കെട്ടും. എടോ, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം. മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ? ഇല്ലെങ്കി അവൾ എന്നെ പ്രേമിക്കോ? നീ അവളെ കെട്ടും അല്ലേടാ? അതേടാ, ഞാൻ അവളെ കെട്ടും, അവൾ എന്റെ പെണ്ണ്. ഓ, കിടക്കണ കണ്ട ഉണങ്ങിയ കാമദേവൻ. പൈസാങ്കാലത്ത് ഇങ്ങനെയാണെങ്കി ചെറുപ്പകാലത്ത് എന്തായിരുന്നു? അവളെ കെട്ടും. നീ എന്നെ തായ്ക്ക് വലിച്ചിടും. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവനെ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ, രക്ഷപ്പെട്ടോ.